ത്രിപുരയിൽ ബി ജെ പി തുടർ ഭരണം പ്രവചിച്ച് എക്സിറ്റ് പോൾ വന്നിരിക്കുകയാണ്. 36 മുതൽ 45 സീറ്റ് വരെ ബി ജെ പി സഖ്യം നേടുമെന്നാണ് പ്രവചനം. കൂടുതൽ വിവരങ്ങളിലേക്ക്. ത്രിപുരയിലും നാഗാലാൻഡിലും മേഘാലയയിലും നടന്ന നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ റിസൾട്ട് വന്നപ്പോൾ ഭൂരിഭാഗം സംസ്ഥാനങ്ങളും ബി ജെ പി നിലനിർത്തും, ത്രിപുര ബി ജെ പി തൂത്തുവാരും. ത്രിപുരയിൽ ബി ജെ പി വൻ ലീഡിലേക്ക് നീങ്ങുകയാണ്. ത്രിപുരയിൽ ബി ജെ പി വലിയ മേധാവിത്വം സ്ഥാപിക്കും. സി പി എമ്മും കോൺഗ്രസും അവിടെ ഒരുമിച്ച് ഒരു കുടക്കീഴിലാണ് മത്സരിച്ചത്. പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ ഒരു കുടക്കീഴിൽ മത്സരിച്ചിട്ടും ബി ജെ പിയെ നിലം തുടയിക്കാൻ ആയില്ല. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ബി ജെ പി അവിടെ അധികാരത്തിൽ വരും എന്നുള്ള വ്യക്തമായിട്ടുള്ള സൂചനകൾ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ എക്സിറ്റ് പോളിലും വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നാഗാലാൻഡിൽ ബി ജെ പി വലിയ ലീഡിലേക്ക് വരും എന്നുള്ള സൂചനകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നാഗാലാൻഡിൽ ബി ജെ പി ഭൂരിപക്ഷം നേടും. നാഗാലാൻഡിൽ ബി ജെ പിയുടെ തേരോട്ടം തുടരും എന്നുള്ള സൂചനയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ, രണ്ട് സംസ്ഥാനങ്ങളിൽ ബി ജെ പി അധികാരത്തിൽ വരും എന്നുള്ള സൂചനകൾ വന്നിരിക്കുന്നു. ബി ജെ പിക്ക് ദേശീയ ലെവലിൽ ഇത് വലിയ ഒരു നേട്ടമാണ്. അമിത്ഷായും മോദിയും നേരിട്ടായിരുന്നു ത്രിപുരയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ചുക്കാൻ പിടിച്ചത്. ത്രിപുരയിൽ പ്രതിപക്ഷ കക്ഷികൾ ഒന്നിച്ചപ്പോൾ ബി ജെ പി ശക്തമായിട്ട് പോരാടുകയായിരുന്നു. മാത്രമല്ല കോൺഗ്രസും സി പി എമ്മും ഒരു കുടക്കീഴിൽ എന്ന് പറഞ്ഞത് എന്ന് തന്നെ പറയാം അവിടെ മത്സരിച്ചു. പക്ഷേ ബി ജെ പിയെ പരാജയപ്പെടുത്തുവാൻ സാധിക്കില്ല. നിരവധി വിവാദങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ബി ജെ പിക്കെതിരെ വലിയ പ്രചരണങ്ങൾ അവിടെ നടന്നിരുന്നു. പക്ഷേ ബി ജെ പി അധികാരത്തിൽ വരും. ത്രിപുരയിൽ വ്യക്തമായിട്ടുള്ള ഒരുപക്ഷെ 4-3 ഭൂരിപക്ഷത്തിൽ തന്നെ അധികാരത്തിൽ വരും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായ മേഘാലയയിലും നാഗാലാൻഡിലും വോട്ടെടുപ്പ് അവസാനിച്ചു. മേഘാലയയിൽ 76.27% പോളിംഗും നാഗാലാൻഡിൽ 84.08% പോളിംഗുമാണ് രേഖപ്പെടുത്തിയത്. കനത്ത സുരക്ഷയിൽ ഇരു സംസ്ഥാനങ്ങളിലും രാവിലെ 7 ആരംഭിച്ച വോട്ടെടുപ്പ് വൈകിട്ട് 4 അവസാനിച്ചത്. മാർച്ച് 2 വോട്ടെണ്ണൽ. 3 സംസ്ഥാനങ്ങളിലെ 3 മണ്ഡലങ്ങളും ഉപതെരഞ്ഞെടുപ്പ് നടന്നു. തമിഴ്നാട്ടിലെ ഈറോഡ് ഈസ്റ്റ്, ബംഗാളിലെ സാഗർദിഗി, ജാർഖണ്ഡിലെ രാംഘട്ട് എന്നിവിടങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ്. ഈറോഡ് ഈസ്റ്റിലും സാഗർദിഗിയിലും സിറ്റിംഗ് എം എൽ എയുടെ മരണത്തെ തുടർന്നാണ് തിരഞ്ഞെടുപ്പ് ഇപ്പോൾ വേണ്ടി വന്നിട്ടുള്ളത്. രാംഘട്ടിൽ സിറ്റിംഗ് കോൺഗ്രസ് എം എൽ എ ആണ് അയോഗ്യനാക്കിയിരിക്കുന്നത്. ബഹുകോണ മത്സരത്തിനാണ് മേഘാലയം സാക്ഷ്യം വഹിക്കുന്നത്. കോൺഗ്രസ്, ബി ജെ പി, കോൺട്രാങ് സമയിൽ എൻ സി പി, നാഷണൽ പീപ്പിൾസ് പാർട്ടിയും ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് എന്നിവയാണ് മത്സര രംഗത്തുള്ളത്. കോൺട്രാക്ട് സംഗമയുടെ എൻ സി പിയുമായുള്ള ഭിന്നതയെ തുടർന്ന് ബി ജെ പി ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. 2018 ബി ജെ പിക്ക് 2 സീറ്റുകൾ ലഭിച്ചെങ്കിലും എൻ സി പിയുമായി ചേർന്ന് സർക്കാരുണ്ടാക്കാൻ അവിടെ സാധിച്ചിരുന്നു. അഴിമതി ആരോപണങ്ങളുടെ പേരിൽ സംഗമയുടെ പാർട്ടിയുമായുള്ള ഭിന്നതയെ തുടർന്നാണ് ബി ജെ പി ഇത്തവണ 60 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി മുകൾ സംഗമയുടെ മറ്റ് നിരവധി കോൺഗ്രസ് എം എൽ എമാരുടെയും കൂറുമാറ്റത്തെ തുടർന്ന് സംസ്ഥാനത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയായി തൃണമൂൽ മാറിയിരുന്നു. നാഗാലാൻഡിലെ 60 നിയമസഭാ മണ്ഡലങ്ങളിലും 59 എണ്ണത്തിലും ത്രികോണ മത്സരമാണ് നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.